നമസ്കാരം. കേരളത്തിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റ ഉടൻ തന്നെയാണ് പാർലമെന്റ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അരങ്ങേറുന്നത്. കേരളത്തിൽ ശക്തമായ ഇടതുപക്ഷമാണ് ഭരണത്തിൽ ഇരിക്കുന്നത് എങ്കിലും അക്കുറി നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20 സീറ്റിൽ 19 സീറ്റും UDFന് നേടാൻ കഴിഞ്ഞു. നഷ്ടപ്പെട്ട ഒരേ ഒരു സീറ്റ് പക്ഷേ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായ ആലപ്പുഴയായിരുന്നു എന്നതാണ് കോൺഗ്രസിനെ ഏറെ വിഷമപ്പെടുത്തലാക്കിയ ഒരു കാര്യം. അവിടെ ഒരു വനിതാ നേതാവിനെ മത്സരത്തിന് ഇറക്കിയതാണ് ആലപ്പുഴ കൈവിട്ടു പോകാൻ കാരണമെന്ന് അന്നേ ചർച്ചയുണ്ടായിരുന്നു. അന്ന് AM ആരിഫാണ് അവിടെ വിജയിച്ച് CPMൻ്റെ ആരിഫാണ് അന്ന് അവിടെ വിജയിച്ച് കയറിയത്. എന്നാൽ വരാൻ പോകുന്ന പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ ആ ഒരു പരാജയം ഉണ്ടാകാൻ പാടില്ല എന്ന നിലയിലേക്ക് പ്രവർത്തനം ഇപ്പോൾ ഏകോപിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തനായ ഏറ്റവും സമർത്ഥനായ ഒരു മത്സരാർത്ഥിയെ തന്നെ ആലപ്പുഴയിൽ ഇറക്കുവാനും ആലപ്പുഴ സീറ്റ് തിരിച്ചുപിടിക്കാനുമുള്ള കഠിന പ്രയത്നത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ്. അതിനായുള്ള വർക്കുകളൊക്കെ ആരംഭിച്ചു. പക്ഷേ ഇതുവരെയും ആരാണ് മത്സരാർത്ഥി എന്നതിനെക്കുറിച്ച് മാത്രം ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ആരിഫ്, സിറ്റിംഗ് MLA ആയ ആരിഫ് തന്നെയാവും മത്സരിക്കുക. UDFൻ്റെ ഭാഗത്തുനിന്നും പല പേരുകൾ ഉയർന്നു വന്നുവെങ്കിലും ആദ്യം ഉയർന്നു കേട്ട പേര് KC വേണുഗോപാലിൻ്റേത് തന്നെയാണ്. പഴയ MP കൂടിയായ KC വേണുഗോപാൽ ആലപ്പുഴയിലെത്തിയാൽ തീർച്ചയായും വിജയം കൈവരിക്കാൻ കഴിയും, സീറ്റ് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന വിശ്വാസം UDFനും കോൺഗ്രസിനും ഒക്കെയുണ്ട്. പക്ഷേ അപ്പോഴും അലട്ടുന്ന ഒരു പ്രശ്നം, അദ്ദേഹം ഇപ്പോൾ AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്, AICCയുടെ ചുമതലകളൊക്കെ വഹിക്കുന്ന ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയും മൊത്തം ഓടി നടക്കേണ്ട ചുമതല അദ്ദേഹത്തിനുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു മത്സര രംഗത്തേക്ക് ഇറക്കാൻ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വം തയ്യാറാകില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് അവിടെ ഫ്രീസ് ചെയ്തിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് ഉയർന്ന ഒരു പേര് ആലപ്പുഴക്കാരൻ തന്നെയായ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ രമേശ് ചെന്നിത്തലയുടെ പേരാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന അദ്ദേഹത്തെ ആലപ്പുഴയിൽ ഇറക്കിയാൽ തീർച്ചയായിട്ടും ആലപ്പുഴ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് UDFനും കോൺഗ്രസിനുമൊക്കെ ഉറച്ച വിശ്വാസമുണ്ട്. പക്ഷേ അവിടെ വിലങ്ങുതടിയായി നിൽക്കുന്നത് രമേശ് ചെന്നിത്തല തന്നെയാണ് എന്നതാണ് ഏറ്റവും അതിശയകരമായ കാര്യം. അദ്ദേഹം മാസങ്ങൾക്ക് മുൻപേ അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു താൻ ഒരിക്കലും ഇനി ലോക്സഭയിലേക്ക് മത്സരിക്കില്ല, തൻ്റെ മണ്ഡലം കേരളം തന്നെയാണ്, കേരളം വിട്ട് ഒരു പരിപാടിക്കും താൻ ഇനി ഉണ്ടാവില്ല എന്നുള്ള നേരത്തെ ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കും എന്ന് ഉറപ്പാണ്. കാരണം കേരളത്തിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു പേര് കൂടിയാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരും തൽക്കാലം ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആരാണ് ആലപ്പുഴയിലേക്ക് വരുന്ന മറ്റൊരു താരം എന്നുള്ളതാണ് ഏവരും ശ്രദ്ധയോടെ കൂടി നോക്കിക്കാണുന്നത്. തീർച്ചയായിട്ടും ഒരു യുവതാരത്തെ തന്നെ ആലപ്പുഴയിൽ ഇറക്കും എന്നാണ് കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. അങ്ങനെയെങ്കിൽ ആ യുവ നേതാവ് ആരാണ് എന്നുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നടന്നു വരികയാണ്. ആ യുവ നേതാവ് മറ്റാരും ആയിരിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരും ഏറ്റവും കേരളത്തിലെ ഏറ്റവും നേതൃനിരയിലേക്ക് കടന്നു വരുന്ന നേതാവുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാകും ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുക എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. അതുപോലെ തന്നെ സജീവ മാധ്യമരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി കൂടിയാണ്, ചർച്ചകളിലൊക്കെ സജീവമായി പങ്കെടുക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ തോതിലുള്ള ഒരു ആരാധക പിന്തുണ നിലവിലുണ്ട്. ആ ഒരു ആരാധക പിന്തുണ മുതലെടുക്കുവാനും അദ്ദേഹത്തെ വിജയിപ്പിച്ച് കയറ്റുവാനും നിഷ്പ്രയാസം കഴിയുമെന്ന് കോൺഗ്രസ് നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നതുകൊണ്ട് രാഹുൽ തന്നെ ആലപ്പുഴയിൽ AM ആരിഫിനോട് ഏറ്റുമുട്ടും എന്നത് ഉറപ്പാണ്. അങ്ങനെ ആരിഫിനോട് ഏറ്റുമുട്ടാനെത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ ആലപ്പുഴ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്.